നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലും ലെബനനിലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുളിയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്കടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ എംബസി. ഗാസ മുനമ്പിലെ കൂട്ടക്കുരുതിയുടെ ആഘാതം മാറും മുൻപ് ലോകം മറ്റൊരു യുദ്ധത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളതിന്റെ സൈറണുകളാണ് ഇപ്പോൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. സമനില തെറ്റിയ ഇസ്രായേൽ ലെബനൻ പിടിച്ചെടുക്കാനുള്ള ആരംഭഘട്ടത്തിലാണ്. ജീവൻ വേണ്ടവരോടെല്ലാം രക്ഷപ്പെടാൻ അറിയിച്ചു കഴിഞ്ഞു. ദക്ഷിണ ലെബനനിലെ കൂട്ടക്കുരുതിക്ക് പിന്നാലെ ഉത്തരഭാഗത്തേക്ക് കൂടി വ്യോമാക്രമണം വ്യാപിപ്പിച്ച ഇസ്രായേൽ കരയുദ്ധത്തിനും ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. കരയുദ്ധത്തിന്റെ സാധ്യത പരിശോധിക്കാൻ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തിയതായും സൂചനകൾ പല സൈഡിൽ നിന്നും വരികയാണ്. ഇനി ഇസ്രായേലിനെ തടുക്കാനായിട്ട് ആരെ കൊണ്ടും സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഏത് നിമിഷവും ലെബനനിലേക്ക് കരവഴി കടക്കാൻ ഒരുങ്ങിയിരിക്കണമെന്നാണ് ബുധനാഴ്ച ഇസ്രായേൽ സേനാ മേധാവി ഹെർസി ഹവേലി സൈനികർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വടക്കൻ അതിർത്തിയിലേക്ക് കരുതൽ സേനയിലെ രണ്ട് ബ്രിഗേഡുകളെ പുതുതായി വിന്യസിക്കാനും ഇസ്രായേൽ തീരുമാനിച്ചു. ഇതോടെ മറ്റൊരു യുദ്ധവും ആസന്നമായ അവസ്ഥയിലാണ്. ഇന്ത്യക്കാർ ലെബനനിലേക്ക് യാത്ര ചെയ്യരുതെന്നും ലെബനനിലുള്ള ഇന്ത്യൻ പൗരന്മാർ രാജ്യമിടണമെന്നും ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു. സമീപകാല സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മറ്റൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇന്ത്യൻ പൗരന്മാർ ലെബനനിലേക്ക് യാത്ര ചെയ്യരുത്. ലെബനനിലുള്ളവർ രാജ്യം വിടണമെന്നും ഏതെങ്കിലും കാരണത്താൽ ലെബനനിൽ തുടരുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും ബെയ്റൂത്തിലെ ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു. ലെബനനിൽ തുടരുന്നവർ യാത്രകൾ നിയന്ത്രിക്കാനും ബെയ്റൂത്തിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനും നിർദ്ദേശമുണ്ട്. ലെബനനിൽ പുതിയ യുദ്ധമുഖം തുറന്നതിന്റെ മൂന്നാം ദിനമായ കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റുകൾ അയച്ചിരുന്നു. ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദിന്റെ ആസ്ഥാനത്തേക്ക് ഗാദർ 1 ബാലിസ്റ്റിക് മിസൈലുകളാണ് അയച്ചത്. ടെലവീവിലേക്ക് ആദ്യമായി ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ എത്തിയതായും വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അത് തകർത്തതായും ഇസ്രായേൽ സൈന്യം തൊട്ടു പിന്നാലെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. പിന്നാലെ ലെബനന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 51 പേർ കൊല്ലപ്പെട്ടു, 220 പേർക്ക് പരിക്കേറ്റു. ഹിസ്ബുള്ളയുടെ 60 രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ 280 താവളങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേലിനെ ഞെട്ടിച്ച് ടെലവീവിലേക്ക് ഹിസ്ബുള്ള മിസൈൽ തൊടുത്തു. ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദിന്റെ ആസ്ഥാന ലക്ഷ്യമിട്ട് തൊടുത്ത ഗാദർ 1 മിസൈൽ ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കിയതായും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഇതാദ്യമായാണ് ലെബനാനിൽ നിന്ന് തൊടുത്ത മിസൈൽ ഇസ്രായേൽ തലസ്ഥാനത്തെത്തുന്നത്. ഇതിനു പുറമെ 40 ചെറു മിസൈലുകളും ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള വിക്ഷേപിച്ചു. സിറിയൻ ഭാഗത്ത് നിന്ന് ഡ്രോൺ ആക്രമണവും ഉണ്ടായി, 2 പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ചത്തെ ആക്രമണത്തിൽ മുതിർന്ന കമാൻഡർ ഇബ്രാഹിം ഗുബൈസി കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിരുന്നു. അതായത് ഓരോ ദിവസം കഴിയും തോറും ഹിസ്ബുള്ളയുടെ ഭാഗത്ത് വലിയ നഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബുധനാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിലും നവജാത ശിശു ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു. സുരക്ഷിത സ്ഥാനം തേടി ദക്ഷിണ ലെബനാനിൽ നിന്ന് ജനങ്ങളുടെ പലായനം തുടരുകയാണ്. തങ്ങളുടെ കമാൻഡർമാരെ വധിക്കാനും ലെബനനിലുടനീളം പേജർ വോക്കി ടോക്കി സ്ഫോടന പരമ്പര നടത്താനും ഇസ്രായേൽ പദ്ധതിയിട്ടത് മൊസാദ് ആസ്ഥാനത്ത് നിന്നാണെന്ന് ഹിസ്ബുള്ള ആരോപിച്ചു. ലെബനീസ് ജനതയുടെ സ്വയം സംരക്ഷണത്തിനും ഗാസയിലെ ജനങ്ങൾക്ക് പിന്തുണ തുടരുമെന്നും ഇസ്രായേലിനെ അറിയിക്കുകയാണ് ടെലവീവിലെ ആക്രമണമെന്നും വ്യക്തമാക്കി. ഇസ്രായേലിന്റെ ഉൾഭാഗത്ത് ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നത് ആദ്യമാണ്. സംഘർഷം വഷളാക്കാനാണ് ഹിസ്ബുള്ള ശ്രമിക്കുന്നതെന്നും ടെലവീവിലേക്ക് മിസൈൽ തൊടുത്ത തെക്കൻ ലെബനനിലെ റോക്കറ്റ് വിക്ഷേപണി പ്രത്യാക്രമണത്തിലൂടെ തകർത്തതെന്നും ഇസ്രായേൽ സേനാ വക്താവ് നദാവ് ഷോഷാനി പറഞ്ഞു. അതേസമയം ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമല്ലാത്ത ഇടങ്ങളിലും ബുധനാഴ്ച ഇസ്രായേൽ ആക്രമണമുണ്ടായി. ബെയ്റൂത്തിന് വടക്കുള്ള ഷൌഫ് മലനിരകളിലെ ജൌൻ ഗ്രാമത്തിലും ഷിയ ഭൂരിപക്ഷ ഗ്രാമമായ മൈസ്രയിലുമാണ് ആക്രമണമുണ്ടായത്. തെക്കൻ ലെബനനിലും കിഴക്കുള്ള ബെക്കാവാലിയിലുമുണ്ടായ ആക്രമണത്തിൽ 8 പേർ മരിച്ചു. ഇതിനിടെ വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള 40 റോക്കറ്റുകൾ അയച്ചു. ഗാസയിൽ യുദ്ധം തുടങ്ങിയത് മുതൽ വടക്കൻ അതിർത്തിയിൽ ഇസ്രായേൽ ഹിസ്ബുള്ളയും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. ലെബനനിലെ പേജ് സ്ഫോടന പരമ്പരയ്ക്ക് പിന്നാലെയാണ് യുദ്ധം വടക്കൻ അതിർത്തിയിലേക്ക് വ്യാപിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. തിങ്കളാഴ്ച ബെയ്റൂത്തിൽ നടത്തിയ ആക്രമണത്തിലും 558 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേലിലെ ലെബനൻ ആക്രമണത്തെ ഈജിപ്ത്, ഇറാഖ്, ജോർദാൻ വിദേശകാര്യമന്ത്രിമാരും അപലപിച്ചു. യുദ്ധത്തിലേക്ക് നീങ്ങരുതെന്നും ഇവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മേഖലയെ ഒന്നാകെ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ് ഇസ്രായേൽ എന്നും അവർ കുറ്റപ്പെടുത്തി. ഹിസ്ബുള്ളയ്ക്ക് പിന്തുണയുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും രംഗത്തെത്തി.
ഗാസയ്ക്ക് വേണ്ടിയുള്ള യുദ്ധത്തിൽ ഹിസ്ബുള്ള വിജയം വരിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ലെബനനിലേക്ക് സംഘർഷം വ്യാപിച്ചതിലും നിരപരാധികൾ മരിച്ചു വീഴുന്നതിലും ഫ്രാൻസിസ് മാർപ്പാപ്പ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ബ്രിട്ടനും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോടും ലെബനാനിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. അതായത് ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകം കടക്കുകയാണ് എന്നുള്ളതിന്റെ സൂചനകളാണ് ഇപ്പോൾ ഇസ്രായേൽ തന്നുകൊണ്ടിരിക്കുന്നത്. പല രാജ്യങ്ങളും ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ചെവി കൊള്ളാതെയാണ് ഇസ്രായേൽ ഇപ്പോൾ ലെബനന് നേരെ തിരിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇസ്രായേൽ ലെബനൻ പിടിച്ചെടുക്കുമോ എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ഒരു ചോദ്യം.